ജി ജെ മോഗിയുടെ മറ്റൊരു പുതിയ ചെറിയ പുസ്തകം എല്ലാവരെയും പ്രേക്ഷകർ സ്വാഗതം. അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താ വെച്ചാൽ, നമ്മളിന്ന് തേങ്ങ ഉപയോഗിച്ചിട്ട് ഒരു തേനീച്ച ഉണ്ടാക്കാനായിട്ടുമാണ്. പഴയ ഒരു ചെറിയ തേങ്ങ എടുത്തിട്ട് അതിലൊരു തേനീച്ച ഉണ്ടാക്കാനായിട്ടുമാണ്. അപ്പോൾ നമ്മളിത് കൃത്യമായിട്ട് നോക്കിയിട്ടൊന്നുമല്ല ചെയ്യുന്നത്, ഏകദേശം ഒരു രൂപം വെച്ച് മാത്രമാണ്, ഏകദേശം ഒരു ഊഹം വെച്ച് മാത്രമാണ് ഇതിനെ ചെയ്യാനായിട്ട് വന്നത്. അപ്പോൾ അതിൻ്റെ യാഥാർത്ഥ്യത്തിൽ ഒരു ബന്ധം ഉണ്ടായിരിക്കുന്നല്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും നമ്മുടെ തേനീച്ച ഉണ്ടാക്കുന്ന വീടിലേക്കൊന്ന് പോകാം. അപ്പോൾ നമ്മുടെ മീൻകുളത്തിനടുത്തുള്ള സ്ഥലത്തൊക്കെ ഇതേപോലെ കറങ്ങി തിരിഞ്ഞ് നടക്കുന്നുണ്ട്. ക്രാഫ്റ്റ് ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടാക്കാൻ പറ്റിയ സാധനങ്ങൾ ഉണ്ടോയെന്ന് അറിയാൻ വേണ്ടിയാണ് കറങ്ങി കിടക്കുന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഉണ്ടത്, നമ്മുടെ പേരമരം മറിഞ്ഞു പോയി, കാറ്റടിച്ച് പേരമരം ഒടിഞ്ഞു പോയി. എന്തായാലും നമ്മൾ ഈ കാണുന്ന പോലെ നമ്മുടെ മീൻകുളത്തിന് അടുത്തുള്ള സ്ഥലത്ത് നിന്ന് ഒരു പൈപ്പും അതുപോലെ തന്നെ തെങ്ങിൻ്റെ ചുവട്ടിൽ കിടന്ന ഒരു തേങ്ങ, പിന്നെ ഏതോ ഒരു പഴയ പാവയുടെ കൈ തടി, അങ്ങനെ എന്തൊക്കെ കുറച്ച് സംഭവങ്ങൾ നമ്മളവിടെ നിന്ന് ഇതേപോലെ എടുത്ത് വെച്ചിട്ടുണ്ട്. സംഭവം ഇതിൽ നമുക്ക് ഉപയോഗമുള്ള സാധനം മാത്രം നമ്മളെടുത്തിട്ട് പോകാനാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൽ കിട്ടിയതിൽ ബാക്കിയുള്ള സാധനങ്ങൾ നമ്മളിതേപോലെ എടുത്ത് കളയാനായിട്ട് പോവുകയാണ്. എന്നിട്ട് നമ്മൾ ആ തേങ്ങയും അതുപോലെ തന്നെ ആ പൈപ്പും മാത്രം വയ്ക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ പൈപ്പിനെ മാറ്റിയിട്ട് നമ്മൾ തേങ്ങയെ മാത്രം കൊണ്ടുപോകാനാണ് ഉദ്ദേശിക്കുന്നത്. ഇതേപോലെ തേങ്ങ എടുത്തിട്ട് തിരികെ പോകുന്ന വഴിക്ക് രണ്ട് തൊണ്ടും കൂടി കിട്ടിയിട്ടുണ്ട്. അതിനെടുത്ത് നമ്മൾ ഒരു സ്ഥലത്തേക്ക് മാറ്റി വയ്ക്കുകയാണ്. എന്തെങ്കിലും ആവശ്യത്തിന് പിന്നീട് ഉപകരിക്കാൻ വേണ്ടിയിട്ടാണ് അവിടെ വെച്ചത്. എന്തായാലും നമ്മൾ കിട്ടിയ തേങ്ങയും കൊണ്ട് നേരെ വീട്ടിലേക്ക് ഇതേപോലെ പോവുകയാണ്. ശേഷം നമ്മൾ കൊണ്ടുവന്ന തേങ്ങയെ ഈ കാണുന്ന പോലെ ഒരു കത്തി ഉപയോഗിച്ചിട്ട് ചെത്തിയെടുക്കാനായിട്ട് പോവുകയാണ്. നമുക്ക് ആവശ്യമുള്ളൊരു ഷേപ്പിലേക്ക് അതിനെ ഈ കാണുന്ന പോലെ വെട്ടി മിനുക്കിയൊക്കെ കൊണ്ടുവരാൻ പോവുകയാണ്. അത്യാവശ്യം നല്ല ഉണങ്ങിയ തേങ്ങയായതുകൊണ്ട് തന്നെ അത്ര പെട്ടെന്നൊന്നും കത്തിയിൽ ചെത്തിയെടുക്കാനായിട്ട് പറ്റുന്നില്ല. എന്നാലും മാക്സിമം നമ്മൾ ഈ കാണുന്നവരൊക്കെ ചെത്തിയെടുക്കുന്നുണ്ട്. അതിനുശേഷം ഒരു തൊണ്ടെടുത്തിട്ടുണ്ട്, പഴയ ഒരു തൊണ്ടാണ് എടുത്തിട്ടുള്ളത്. അതിനെ ഈ കാണുന്ന പോലെ കത്തി ഉപയോഗിച്ചിട്ട് ചെത്തിയെടുക്കാനായിട്ട് പോവുകയാണ്. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന തേനീച്ചയുടെ തലയാണ്, ആ തലയാണ് നമ്മൾ ഈ തൊണ്ടിൽ ഈ കാണുന്ന പോലെ ചെത്തി എടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ തേങ്ങയോടൊപ്പം തന്നെ ആ ചെത്തി വെച്ചിട്ടുള്ള തൊണ്ടിനെയും കൂടി ഒട്ടിച്ചു വെക്കാനായിട്ട് പോവുകയാണ്. ഇതെന്നെ ചാതനം. അപ്പോൾ നമ്മൾ ഈ കാണുന്ന പോലെ വുഡ്ഫില്ല് ഉപയോഗിച്ചിട്ടാണ് അതിനെ പരസ്പരം ഇതേപോലെ ഒട്ടിച്ചെടുക്കുന്നത്. ഏകദേശം ഈ കാണുന്നൊരു ഷേപ്പിലേക്ക് നമ്മളതിനെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇപ്പോൾ കാണുന്ന ഏകദേശം ഒരു കടന്നലിനെ പോലെ ഇരിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ അതിലൊട്ടിക്കാൻ വേണ്ടി കുറച്ച് എം സിയിലെടുത്തിട്ട് ഈ കാണുന്ന പോലെ നല്ലപോലെ മിക്സ് ചെയ്ത് അതിൻ്റെ പുറത്ത് ഇതേപോലെ ആവശ്യമുള്ള ഭാഗത്തെല്ലാം ചെറിയ രീതിയിലൊന്ന് ഒട്ടിച്ച് കൈവച്ച് അടിച്ചു കൊടുക്കുകയാണ്. ഓക്കെ, അതിനുശേഷം നമ്മളതിൻ്റെ കണ്ണുകൂടി ഇതേപോലെ വെക്കാനായിട്ട് പോവാണ്. എം സിയിൽ ഉപയോഗിച്ചിട്ടാണ് കണ്ണ് വെക്കാനായിട്ട് പോകുന്നത്. അല്ലേ, നമ്മൾ രണ്ട് കണ്ണും ഇതേപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഈ കാണുന്നൊരു രൂപത്തിലേക്ക് ആശാനെ കൊണ്ടുവന്നിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ പുറത്ത് ഇതേപോലെ ചെറിയ ഷെയ്ഡൊക്കെ വരും. അതിന് ഇതേപോലെ ഒരു കത്തി വെച്ച് വെച്ചെടുത്ത ശേഷം നമ്മൾ നേരെ എവിടെ നിന്നാണോ ഈ തേങ്ങ എടുത്തത് അവിടെ പോയിട്ട് ഒരു മടൽ വെട്ടിയെടുക്കണം. ഇപ്പോൾ ഒരു മടലല്ല, അവിടെ കിടന്ന കുറച്ചധികം മടലുകളെ ഇതേപോലെ വെട്ടിയെടുത്തിട്ടുണ്ട്. നമുക്ക് ചെറുതായിട്ട് അതിൻ്റെ ഒരു കമ്പിൻ്റെ ആവശ്യമുള്ളതുകൊണ്ടാണ് മടൽ തന്നെ എടുക്കാമെന്ന് കരുതിയത്. നമ്മുടെ ചിഞ്ചുവിനെ കൊണ്ട് മടൽ മുഴുവനും വീട്ടിലേക്ക് ചുമന്നുകൊണ്ട് പോവുകയാണ്. ചെറിയൊരു പുച്ഛഭാവത്തോടുകൂടി മടലെല്ലാം വാരി ചിഞ്ചു നേരെ സിറ്റ് ഔട്ടിലേക്ക് വാരിയിട്ടിട്ട് കയറിപ്പോയിട്ടുണ്ട്. നമ്മൾ ആ മടലിനെടുത്ത് ഈ കാണുന്ന പോലെ വെട്ടി കത്തിക്ക് വെട്ടി നമുക്ക് ആവശ്യമുള്ളൊരു ഷേപ്പിലേക്ക് ഇതുപോലെ കൊണ്ടുവരാനായിട്ട് പോവുകയാണ്. നമുക്ക് ചെറുതായിട്ടൊന്ന് ഇതിനെ ചെത്തി കൊണ്ടുവരണം, അതിനുവേണ്ടിയാണ് ഇത്തരത്തിൽ കട്ട് ചെയ്ത് എടുക്കുന്നത്. ശേഷം നമ്മളൊരു കത്തി വെച്ചിട്ട് ഈ കാണുന്ന പോലെ റൗണ്ടിന് ചെത്തി ചെത്തി എടുക്കുകയാണ്. ഈ കാണുന്നൊരു സൈസാണ് നമുക്ക് ആവശ്യം. ഇത് സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ തേനീച്ചയുടെ കാലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. തേനീച്ചയുടെ കാലിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിൽ മടലിനെ ചെത്തി കൊണ്ടുവന്നിട്ടുള്ളത്. അതിനുശേഷം അതിനെ ഈ കാണുന്ന പോലെ ഷെയ്പ്പാക്കി എടുക്കുകയാണ്. നമുക്ക് ആവശ്യമുള്ള അതിൻ്റെ സൈസ് അനുസരിച്ച്, അതിൻ്റെ കാലിൻ്റെ സൈസ് അനുസരിച്ച് നമ്മളതിനെ ചെത്തി ഇതേപോലെ എടുത്തതിന് ശേഷം പരസ്പരം പശ വെച്ച് ഒട്ടിച്ചു കൊടുക്കുകയാണ്. അപ്പോൾ നമ്മളീ കാണുന്ന പോലെ പൊട്ടിച്ചെടുത്ത ആ കാലുകൾ അതിൻ്റെ പുറത്ത് ഇതേപോലെ വെച്ച് ഒട്ടിച്ചെടുക്കാൻ പോവാണ്. ഈ കാണുന്ന പോലെ അതിൻ്റെ ഇടയിൽ വുഡ്ഫില്ല് ഉപയോഗിച്ച് തന്നെ ഒട്ടിച്ചെടുക്കാനായിട്ട് പോവുകയാണ്. വെച്ച പാടെ തന്നെ അതിൽ ഒട്ടിപ്പിടിച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ മറ്റുള്ള കാലുകളും കൂടി ഇതിലേക്കിനി ഇതേപോലെ ഒട്ടിച്ചിടണം. അപ്പോൾ നിങ്ങളീ കാണുന്ന പോലെ നമ്മുടെ കാലെല്ലാം അതിൻ്റെ ദേഹത്ത് ഇതേപോലെ ഒട്ടിച്ചു കഴിഞ്ഞു. അതിനുശേഷം അതിൻ്റെ നെറ്റിയിൽ ഈ കാണുന്ന പോലെ ഒരു സാധനം വെച്ച് ഒട്ടിക്കാനായിട്ടുമാണ്. എനിക്ക് തോന്നുന്നത് റേഞ്ച് പിടിക്കാനുള്ളൊരു സംഭവമാണെന്ന് തോന്നുന്നു, എന്താണെന്ന് വലിയ പിടിയില്ല. അതിനെ ഇതേപോലെ വെച്ച് ഒട്ടിച്ച ശേഷം അതിൻ്റെ തേൻ കുടിക്കുന്നൊരു സംഭവം കൂടിയാണെന്ന് തോന്നുന്നത്, അതിനെ ഇതേപോലെ വെച്ച് അതിൻ്റെ ചുണ്ടിൽ ഒട്ടിച്ചെടുക്കാനായിട്ട് പോകണം. നമ്മൾ കൃത്യമായിട്ട് നോക്കാത്തതുകൊണ്ട് തന്നെ ഇതിൻ്റെ പേരും കാര്യങ്ങളും തന്നെ നമ്മൾ അന്വേഷിച്ചിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഇങ്ങനത്തെ സംഭവങ്ങളെല്ലാം നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി ഒട്ടിച്ച് കൊടുക്കുന്നു എന്നേ ഉള്ളൂ. ഓക്കെ,
അതിനുശേഷം നമ്മുടെ സർട്ടിഫിക്കറ്റ് കിടന്ന കവറിനെ എടുത്തിട്ട് അതിനെ ഇതേപോലെ കീറി എടുക്കാനായിട്ട് പോവുകയാണ്. കത്രിക വെച്ചിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് നമ്മുടെ കൈ വെച്ച് വലിച്ചു കീറി എടുക്കുകയാണ്. അതിന് ചിത്രപ്പണിയൊന്നുമില്ലാത്ത ഈ ഒരു ഭാഗം നോക്കിയെടുത്തിട്ട് അതിനെ നമ്മൾ ഈ കത്രിക വെച്ചിട്ട് രണ്ടായിട്ട് കട്ട് ചെയ്യാനായിട്ട് പോകണം. പുറത്ത് ചെറിയൊരു മഴ പെയ്തുകൊണ്ടാണ് നമ്മൾ വീടിനകത്തേക്ക് കയറി വന്നത്. അതിനുശേഷം ഒരു ഈർക്കിലെടുത്തിട്ട് ഈ കാണുന്ന പോലെ അതിനെ ചെത്തി എടുക്കുകയാണ്. അതിനുശേഷം അതിനെ ഈ കാണുന്ന പോലെ നമുക്ക് ആവശ്യമുള്ളൊരു രീതിയിൽ ഷേപ്പിൽ പൊടിച്ചെടുക്കണം. ചെറിയ രീതിയിൽ പൊടിച്ച് മടക്കിയൊക്കെ എടുത്ത് ചെറുതായിട്ടൊന്ന് പൊട്ടിച്ച് എടുക്കാനായിട്ട് പോവുകയാണ്. ഈ കാണുന്ന പോലെ രണ്ടെണ്ണം ഈർക്കിൽ മടക്കി ഒടിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ പുറത്ത് നമ്മൾ ഈ കാണുന്ന പ്ലാസ്റ്റിക് വെച്ച് ഒട്ടിച്ചെടുക്കണം. അതിനുശേഷം അതിൻ്റെ കത്രിക വെച്ചിട്ട് ആ ഈർക്കിലിൻ്റെ ഷേപ്പിൽ വെട്ടി എടുക്കുകയാണ്. അതിനുശേഷം നമ്മുടെ തേനീച്ചയുടെ പുറത്ത് ഇതേപോലെ ഒരു ഹോൾ ഇട്ടതിന് ശേഷം അതിനകത്തേക്ക് ഇതിനെ ഇതേപോലെ കുത്തി നിർത്താനായിട്ട് പോവുകയാണ്. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തേനീച്ചയുടെ ചിറകാണ് നമ്മൾ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചത്. വളരെ സിമ്പിളായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് വലിയ ഭംഗിയും കാര്യങ്ങളും തന്നെ ഇതിന് ഉണ്ടാകണമെന്നില്ല. ഏകദേശം ഒരു ചിറകിൻ്റെ ഷേപ്പ് കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ. അതിന് നമ്മൾ ഈ കാണുന്ന പോലെ ഉഡ്ഫിൽ ഉപയോഗിച്ച് അതിൻ്റെ പുറത്ത് സ്ഥിരമായിട്ട് ഒട്ടിച്ച് വെക്കാനായിട്ട് പോവുകയാണ്. അപ്പോൾ നമ്മുടെ തേനീച്ചയുടെ പരിപാടി ഏകദേശം ഒന്ന് പൂർത്തിയായിട്ടുണ്ട്. അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ പുറത്ത് കുറച്ച് അക്രിലിക് പെയിൻറ്റ് അടിക്കുക എന്നുള്ളതാണ്. നമ്മൾ അനാവശ്യമായിട്ട് പെയിൻറ്റ് അടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ആവശ്യമുള്ള ഭാഗങ്ങളിൽ മാത്രം വളരെ കുറച്ച് മാത്രമേ പെയിൻറ്റ് അടിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുള്ളൂ. ഈ കാണുന്ന പോലെ ചെറിയൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് അതിൻ്റെ പുറത്ത് കുറച്ച് പെയിൻറ്റ് എടുത്ത് വരച്ചു കൊടുക്കുകയാണ്. നമ്മൾ കൃത്യമായിട്ട് നോക്കിയല്ല ചെയ്യുന്നതെന്നുള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ടൊരു തേനീച്ച ആയിട്ടത് വരണമെന്ന് ഇല്ല. ഏകദേശം രൂപം വെച്ച് മാത്രമാണ് ഇത്തരത്തിൽ പെയിൻറ്റ് അടിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ നമ്മുടെ പെയിൻറ്റ് പണിയെല്ലാം ഏകദേശം ഈ കാണുന്ന പോലെ നടന്നുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കൈയിലും കാലിനെല്ലാം പെയിൻറ്റ് അടിച്ച് എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ തേനീച്ചയുടെ പെയിൻറ്റ് പണിയെല്ലാം പൂർത്തിയായി. തേനീച്ച ഇവിടെ ഏകദേശം ഒന്ന് റെഡിയായി വന്നിട്ടുണ്ട്. ചിഞ്ചു അതിനെ എടുത്തുകൊണ്ട് ഇതേപോലെ കറങ്ങിയൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ഇത്രയേ ഉള്ളൂ. നമ്മുടെ തേനീച്ച എത്രമാത്രം ശരിയായെന്നുള്ളവരും എനിക്കറിയില്ല. അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾക്ക് എത്രമാത്രം ഇഷ്ടപ്പെടുന്നുള്ളവരും എനിക്കറിയില്ല. എന്ത് തന്നെയാലും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങൾ പ്രത്യേകിച്ചൊന്നും ചെയ്യണ്ട. ഓക്കെ, അപ്പോൾ നമ്മളെന്തായാലും മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ഗുഡ് ബൈ.